അത്ഭുതങ്ങൾ പഠിച്ചോ. ഊരിപ്പോയ നഷ്ടപ്പെട്ടു പോയ നിന്റെ റൂഹ് തിരിച്ച് ശരീരത്തിലേക്ക് വരും. അപ്പോ ഖബറിന്റെ അകത്ത് കിടന്നിട്ട് നീ കണ്ണു തുറക്കും എന്ന് മഹാന്മാർ പറയാം. അല്ലാഹുവേ, ഖബറിന്റെ അകത്ത് കിടന്ന് കണ്ണു തുറക്കും. കണ്ണു തുറക്കുമ്പോ ആ യാഥാർത്ഥ്യം നീ തിരിച്ചറിയാൻ, ഇനി എന്റെ കുഞ്ഞുമക്കളെന്റെ അരികിലേക്ക് വരൂല, ഇനി എന്റെ കുഞ്ഞുമക്കൾ എന്റെ അരികിലേക്ക് വരൂല. അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട മൂന്ന് ആമക്കളിൽ രണ്ട് ആമക്കളും എന്റെ അടുത്താണ് കിടക്കുക. മൂന്നാമത്തെ ആൺകുട്ടി എന്റെ അരികിൽ എപ്പോഴും മുട്ടായി വാങ്ങാനും മുത്തം തരാനും വന്നാലും ഉറങ്ങണമെങ്കിൽ അവനും മാന്റെ അരികത്ത് തന്നെ പോണം. എങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ അവൻ ഉറങ്ങുമ്പോ അവന്റെ അരികിലേക്ക് ചെന്നിരിക്കാനും സുഖമാണ്, ഉണർന്നിരിക്കുമ്പോ കഥ പറഞ്ഞു കൊടുക്കാനും രസമാണ്. നിങ്ങളും അങ്ങനെയാണല്ലോ, നിങ്ങളും അങ്ങനെയാണല്ലോ. എവിടെ പോയാലും എന്റെ പൊന്നുമോന് ദുആറക്കണമെന്ന് പറയുന്ന ബാദ്ഷാ സുൽത്താനെ പോലെ, എവിടെ പോയാലും എന്റെ പൊന്നുമോന്റെ നന്മക്ക് വേണ്ടി ദുആറക്കണമെന്ന് പറയുന്ന പാടൂരത്ത് ഷാജുദ്ദീനെ പോലെ. അല്ലാഹുവേ, മക്കളെ ഒരുപാട് സ്നേഹിക്കുന്നവരെ, മക്കളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരെ, നമ്മുടെ മക്കൾ വരൂല, ഇനി ഒരിക്കലും നമ്മുടെ അരികത്ത് വരൂല എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയാൻ ഖബറിന്റെ അകത്ത് നമ്മൾ തിരിച്ചറിയുകയാ, ഖബറിന്റെ അകത്ത് നമ്മൾ തിരിച്ചറിയുകയാ. വരൂല പടച്ചവനെ വരൂല, വരൂല തമ്പുരാനെ വരൂല. ബഹുമാനപ്പെട്ട അഹമ്മദ് കബീർ ബാക്കവി ഉസ്താദ് തന്റെ പൊന്നോമന പുത്രിക്ക് ഒരു വയസ്സ് തികഞ്ഞപ്പോ ഫോണിലൂടെ പറഞ്ഞതാ, ബാക്കവി ദ്വാരക്കണം എന്റെ പൊന്നുമോൾക്ക് ഒരു വയസ്സ് തികഞ്ഞിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ട ഇന്നലെ പ്രസംഗിച്ച സാജുദ്ദീൻ ഉസ്താദ് കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷമായിട്ടില്ല. ആരോഗ്യമുള്ള ഹാഫിദീങ്ങളാക്കാം, പവറുള്ള മക്കള് വേണം. വരില്ല ഉസ്താദേ, വരില്ല. ഖബറിന്റെ അകത്തിന് മക്കള് മുത്തം കൊടുക്കാൻ നമുക്ക് കഴിയില്ല. എഴുന്നേറ്റിരിക്കുമ്പോ നമ്മൾ ചിന്തിച്ചു പോവുകയോ, പടച്ചവരെ എന്റെ ഖബറിന്റെ അകത്തേക്ക്, എന്റെ ഖബറിന്റെ അകത്തേക്ക് ഇനി എന്റെ പിഞ്ചുമക്കൾ കടന്നു വരൂലല്ലോ, എന്റെ ഉമ്മായ ഞാൻ കാണൂലല്ലോ, എന്റെ ഉപ്പായ ഞാൻ ഇനി അറിയില്ലല്ലോ, എന്റെ സുഹൃത്തുക്കൾ ആരും എന്റെ വീട്ടിലിനി വരൂലല്ലോ, എന്റെ വീടിന് ഖബറാണല്ലോ. അങ്ങനെ കണ്ണു തുറന്നിരിക്കുമ്പോ ഖബറിന്റെ അകത്തു നിന്നൊരു ശബ്ദം മുഴങ്ങുകയാണ്, ഖബറിന്റെ അകത്തു നിന്നൊരു ശബ്ദം മുഴങ്ങുകയാണ്. അത്ഭുതങ്ങൾ പടിപടിയായി പഠിച്ചോ. ശേഖതീരത്ത് വന്നവരെ, ആൺകുട്ടിയെ പോലെ പെൺകുട്ടിയെ പോലെ ഖബറിന്റെ അകത്തേക്ക് പോകാ. അല്ലാഹുവിന്റെ പ്രകാശ മുഖത്തേക്ക് വാങ്ങിയിട്ട് ഖബറിന്റെ അകത്തേക്ക് പോകാ. എന്റെ പ്രിയപ്പെട്ടവരെ, മനസ്സ് വെച്ചു കൊള്ളുക, ആ ഖബർ നിന്നോട് സംസാരിക്കുകയോ, നിന്റെ റൂഹ് നിന്റെ ശരീരത്തിലേക്ക് തിരിച്ചു വരുമ്പോ നിന്റെ ജീവിതത്തിൽ നീ അനുസരണയുള്ളവനായിരുന്നോ? വാങ്ങിയേക്കുമ്പോ ഓടിയോടി പള്ളിയിൽ പോയിരുന്നോ? അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഒരു ദിവസം ഒരു പത്തായത്തെങ്കിലും ഓതിയിരുന്നോ? ഒരു പത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിരുന്നോ? ഒരു പാപപ്പെട്ടവർ നിന്റെ മുമ്പിൽ വന്ന് കൈനീട്ടുമ്പോ നീ സ്വർഗ്ഗം കൊടുത്തിരുന്നോ? അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ജീവിച്ചിരുന്നോ? ആരാണ് പറയുന്നത്? ഇനി ആരുമില്ല ഖബറല്ലേ? ആ ഖബർ നിന്നോട് സംസാരിക്കുമത്രേ. അനുസരണയുള്ളവനായിട്ടാണ് നീ ജീവിച്ചതെങ്കില്, നല്ലവനായിട്ടാണ് ജീവിച്ചതെങ്കില്, അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ അനുസരിച്ചുകൊണ്ടാ ജീവിച്ചതെങ്കില്, ഹറാമിലേക്ക് പോകാറ്, പലിശ വാങ്ങാറ്, കള്ളുകുടിക്കാറ്, വ്യഭിചരിക്കാറ്, നന്മയുടെ പൂക്കാലമാണ് നീ പണിഞ്ഞതെങ്കില്, അലൈക്കൽ യൗമ റഹ്മ, അലൈക്കൽ യൗമ റഹ്മ, ഇന്ന് നിനക്ക് റഹ്മത്താണ്, കാരുണ്യമാണ്, വാത്സല്യമാണ് ഞങ്ങൾക്ക് നിന്നോടുള്ളത്. ഖബർ പറയാണ്, ഇങ്ങനെയൊക്കെയാണ് ജീവിച്ചതെങ്കിൽ അലൈക്കൽ യൗമ റഹ്മ, ഇന്നത്തെ ദിവസം നമുക്ക് വളരെ ഹാപ്പി ആയിട്ട് ഇവിടെ കഴിഞ്ഞുകൂടാം. നേരെ മറിച്ച് ആ ഖബർ തന്നെ പറയുകയാണ്, തെമ്മാടിയായിട്ടോ ജീവിച്ചതെങ്കില്, നീ എത്ര വാല് കേട്ടിട്ടും തലമറക്കാറ കല്യാണ ഓഡിറ്റോറിയത്തിന് വീഡിയോ കാറിന്റെ മുമ്പിലൂടെ പുഞ്ചിരി തൂകിയിട്ട് നടന്നു പോരവനാണെങ്കിലോ,
അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ കാറ്റിൽ പറത്തിയവനാണെങ്കിൽ പാതിരാ സമയത്ത് മൊബൈലിന്റെ വൈഫൈ ഓൺ ആകിയിട്ട് ഗൂഗിളിലൂടെ നെറ്റിലൂടെ അന്യസ്ത്രീകളുടെ കാമവേഴ്ചയുടെ മനോഹരമായ ദൃശ്യങ്ങൾ ശരീരത്തിന് രോമാഞ്ച കഞ്ചുകനായിട്ട് കണ്ട് ആസ്വദിച്ച് കിടന്നവരാണെങ്കിൽ ആ കബർ പറയുന്നു, ഫൈങ്കും ദാസിയാ, നീ തെറ്റുകാരാണെങ്കിൽ ഭർത്താവിനെ മറന്നുകൊണ്ട് വീടിന്റെ പിന്നാമ്പുറത്ത് വാതിൽ തുറന്നു കൊടുക്കുന്ന പെണ്ണേ, ഭർത്താവിനെ മറന്നുകൊണ്ട് കാമുകനോട് കമന്റ് അയക്കുന്ന മെസ്സേജ് അയക്കുന്ന പെണ്ണേ, അവസാനിക്കാൻ പോവുകയാണ്. മലപ്പുറം ജില്ലയുടെ പുത്തമ്പള്ളിയില് നിങ്ങൾക്ക് അല്ലാഹു ആയുസ് തന്നാ നിങ്ങൾ വരിക. മെയ് മാസം 8-ാം തീയതിയില് അന്ന് പറഞ്ഞു തരാം മൊബൈൽ എന്താ, അന്ന് പറഞ്ഞു തരാം വാട്സപ്പ് എന്താ, അന്ന് പറഞ്ഞു തരാം മെസ്സേജ് എന്താ, അന്ന് പറഞ്ഞു തരാം കമന്റ് എന്താ, അന്ന് പറഞ്ഞു തരാം ആ ഫേസ്ബുക്കിന്റെ ദുരന്തങ്ങൾ എന്തൊക്കെയാ, അന്ന് പറഞ്ഞു തരോ. ടെക്നോളജി ഒരു മനുഷ്യന് അധോഗതിയുടെ അധപതനത്തിന്റെ പടുങ്കുടിയിലേക്ക് തള്ളിയിടുന്ന ദുരന്ത കഥകൾ പറഞ്ഞു തരോ, അതിന്റെ ഭവിഷ്യത്തുകൾ പറഞ്ഞു തരോ. അതിന് പകരം അല്ലാഹു നിനക്ക് തരുന്ന ഭയാനകരമാകുന്ന അദാബുകളെ കുറിച്ച് പറഞ്ഞു തരോ. എന്റെ സഹോദരങ്ങളെ, ഒരു മാറ്റമുണ്ടാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരോട് നല്ല മനസ്സോടുകൂടി പറയുകയാണ്, ശ്രദ്ധയോടെ കേട്ടിരുന്നു, ആ കബർ നിന്നോട് പറയുകയാണ്, നീ ഒരു ബ്രഹ്മാണിയായിട്ടാ ജീവിച്ചതെങ്കില് ഇന്നത്തെ ദിവസം നിനക്ക് ഒരു രക്ഷയുമില്ല, ഇന്ന് മുഴുവനും നിനക്ക് ദുരന്തമാണ്, ഇന്ന് മുഴുവനും നിനക്ക് അതാവാണ്. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. കബറിന്റെ അകത്ത് നടക്കുന്ന അടുത്ത അത്ഭുതം, ഒരു വ്യക്തി നിന്റെ കബറിന്റെ അകത്തേക്ക് വരുമത്രേ, നിന്റെ റൂഹ് ശരീരത്തിലേക്ക് മടങ്ങി വന്ന് ഈ കബർ നിന്നോട് സംസാരിച്ചു കഴിഞ്ഞാൽ ഒരാൾ ആ കബറിന്റെ അകത്തേക്ക് വരികയാണ്. അല്ലാഹുവേ, നിനക്കത് കാണുമ്പോ വലിയ സന്തോഷം, അത്രക്ക് പ്രകാശമുള്ള മുഖമാണ്. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇങ്ങനെ ഒരു മനുഷ്യൻ ആ ഖബറിന്റെ അകത്ത് വരും. വല്ലാത്ത ഭംഗിയാണ്, നല്ല രസം. വെള്ള വസ്ത്രം മാത്രം ധരിച്ച് പ്രകാശമുള്ള മുഖത്തോടെ ഒരാൾ വരും. എല്ലാ സങ്കടവും നീ മറന്നുപോകും. ഉപ്പയെ മറന്ന, ഉമ്മയെ മറന്ന, കുടുംബത്തെ മറന്ന, സങ്കടം കൊണ്ട് 6 അടി മണ്ണിന്റെ അകത്തുളപ്പ് കിടക്കുന്ന നീ എല്ലാം മറന്നുപോകും. പ്രിയപ്പെട്ടവരെ, സർവ്വതും മറന്നുപോകും. ആ സമയത്ത് ഖബറിന്റെ അകത്തേക്ക് ഒരാൾ വരികയാണ്, നല്ല പുഞ്ചിരിക്കുന്ന മുഖവുമായി, അല്ലാഹുവെ കാണാ സൗന്ദര്യമുള്ള വചനവുമായി, മനോഹരമായി സുഗന്ധം ഇങ്ങനെ അടിച്ചു വീശുന്ന ഇളം തന്നലോട് ആ ഖബറിന്റെ അകത്ത് ഒരാൾ കിടന്നു വരികയാണ്. ഈ മയ്യത്തായി കിടക്കുന്ന റൂഹ് തിരിച്ചു വന്ന ശരീരം ജോലിക്കുന്ന മന്നന്താ, നിങ്ങളാരാ ഈ കബറിന്റെ അകത്തേക്ക് കടന്നു വന്ന നിങ്ങളാരാ? ആ സമയത്ത് പറയുന്നു, നീ വിഷമിക്കണ്ട, നീ വേദനിക്കണ്ട, ഇവിടെ നിന്നെ ആരും ഒന്നും ചെയ്യൂല, നിന്നെ ആരും അടിക്കൂല, ആരും ഇടിക്കൂല, നീ കരയേണ്ടി വരൂല, നീ നിലവിളിക്കേണ്ടി വരൂല. നിന്നോടൊത്ത് സ്വർഗത്തിൽ നിന്നെ കൊണ്ടുപോകുന്നത് വരെ ഞാൻ നിന്നോടൊപ്പം ഉണ്ടാകുമെന്ന് പറയുമ്പോ ആരാ തളിക്കുളത്തുകാരാ സ്നേഹതീരത്തോട് നടന്ന ചെറുപ്പക്കാരാ, അങ്ങനെ കടന്നു വരുന്നതാരോ അനാമലുക്കോലിഹ. ആ വന്നയാള് ചോദിക്കുകയാ, നിന്റെ വീട്ടിൽ എല്ലാവരും ഉറങ്ങിക്കിടന്നപ്പോൾ തണുപ്പത്ത് നീ പോയി വധു എടുത്തില്ലേ? നീ മുസല്ല വിരിച്ച് 2 റക്അത്ത് പാതിരാ നിസ്കരിച്ചില്ലേ? ആ നിസ്കാരമാണടാ ഞാൻ. നീ വെറുതെയെന്ന് കരുതിയോ എല്ലാവരും ഉറങ്ങിക്കിടന്നപ്പോ നീ ഖുർആൻ ഓതിയില്ലേ? നിന്റെ വീടിന്റെ മുറ്റത്ത് വന്ന് പൊട്ടിക്കരന്ന യത്തീമായ കുട്ടി അല്ലാഹുവേ, സങ്കടത്തോടെ വേദനയോടെ പിരിച്ചു പോകുമ്പോ എന്റെ പെങ്ങളെ നീ കൊടുത്ത സ്വർണ്ണാഭരണത്തിന്റെ പവറുകൊണ്ട് ആ പൊന്നുമോൾക്കൊരു ജീവിതം അല്ലാഹു കൊടുപ്പില്ലേ? ആ അമലാണ് ഞാനെന്ന് പറയുന്നു. എത്രയോ പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിച്ചവരെന്റെ മുമ്പിലുണ്ട്, 30 ഭവൻ കൊടുത്തവരുണ്ട്, 50 ഭവൻ കൊടുത്തവരുണ്ട്. ഉസ്താറേ, 15 ലക്ഷം രൂപ ഇന്നൊരു എപ്പി കുട്ടിക്ക് കൊടുത്തിട്ടാ നിങ്ങൾ കടന്നു വരിക? ഒരു പാവപ്പെട്ട സഹോദരനോട് പറഞ്ഞത്,
ഉസ്താദാ, ഒരു സാധുവായ പാവപ്പെട്ടവരോട്, ബലഹീനരോട്, മിസ്കീൻമാരോട്, ഫക്കീർമാരോട് ഒരുപാട് സ്നേഹമുള്ള ചാവക്കാട് തളിക്കുളം സ്വദേശിയായ ഒരു കൂട്ടുകാരൻ പറഞ്ഞതാ, ഉസ്താദേ പാവപ്പെട്ടവർക്കുള്ള, എത്തിയ മക്കൾക്കുള്ള, അനാഥർക്കുള്ള, പട്ടിണി കിടക്കുന്നവർക്കുള്ള, വീടില്ലാത്തവർക്കുള്ള, അവർക്ക് കൊടുക്കാനുള്ള കോടിക്കണക്കിന് രൂപയുടെ സമ്പാദ്യം അള്ളാഹുവേ എന്നെ പറന്ന് പറ്റിച്ചു കൊണ്ടുപോയിരിക്കുകയാണ്. ഉസ്താദേ അതെന്ന് തിരിച്ചു കിട്ടിയാലും അതിന്റെ ഒരു നാണയത്തൊട്ട് പോലും എനിക്ക് വേണ്ട, അതിന്റെ ഒരു നാണയത്തൊട്ട് പോലും എനിക്ക് വേണ്ട. ഉസ്താദ് ദുആരക്കോ, ഉസ്താദ് ദുആരക്കോ, അത് തിരിച്ചു കിട്ടിയാൽ വല്ലാഹി വല്ലാഹി വല്ലാ കോടിക്കണക്കിന് രൂപയോ, കോടിക്കണക്കിന് രൂപയോ, എത്രയോ പാവപ്പെട്ടവർ കരുതപ്പെട്ടതോ എന്റെ സഹോദരങ്ങളെ, അത് തിന്ന് വീർത്തിട്ടു പിന്നെ എങ്ങനെയാണ് ആരുടെ മണ്ണിന്റെ കപ്പ് കിടക്ക പൊന്നുമോനെ നിനക്ക് കഴിയുക? ഇത് ജീവിതമാണോ? ഇത് രസമാണ് മോനെ? ഇത് സന്തോഷം, തിരനിൽക്കുന്ന സന്തോഷമല്ല, അത് പൊടുന്നനെ തന്നെ കൊടുങ്കാറ്റ് പോലെ, കൊടുങ്കാറ്റ് പോലെ നഷ്ടപ്പെടുന്നതാണ്. സുബ്ഹാനല്ലാഹ്. ആ ഖബർ ജീവിതത്തിന്റെ ഉള്ളറയിൽ വന്നിട്ട് പറയുകയാണ്, സോലിഹാര മനുഷ്യ, നീ യതീമിന് കൊടുത്തില്ലേ? നീ പാവപ്പെട്ടവർക്ക് കൊടുത്തില്ലേ? നീ സാധുക്കൾക്ക് കൊടുത്തില്ലേ? ഇന്നൊരു വിധവയാര് പെൺകുട്ടിക്കൊരു വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. അല്ലാഹുവേ, ആ വീട് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്റെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ, അല്ലാഹുവേ 50,000 രൂപ ഭർത്താവില്ലാത്ത പൊന്നുമോ, ഭർത്താവില്ലാത്ത പൊന്നുമോൾക്ക് ഒരു ഭവനത്തിന് വേണ്ടി നീയത്തിരി ഇത് കൊണ്ടുവന്നിരുന്നു. അല്ലാഹുവേ അതെല്ലാം ആ സഹോദരങ്ങളുടെ കബർ ജീവിതത്തിൽ ഒരാശ്വാസത്തിന്റെ പെരുന്നാളമാക്കി നീ വളർത്തിക്കൊടുക്കണയല്ലോ. പടച്ചവനെ ഇങ്ങനെ ഒരു മജ്‌ലിസിൽ പറഞ്ഞ എത്ര ആളുകളാണ് എന്റെ വീട്ടിൽ വരുന്നതെന്നറിയോ? ഉസ്താറേ ഞങ്ങൾക്കൊരു വീട് തരുമോ, ഞങ്ങൾക്കൊരു ഭവനം തരുമോ? എവിടെന്നാ പ്രിയപ്പെട്ടവരെ കൊടുക്കാനുള്ളത്? അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഏത് സമ്പന്നനെ പരിചയപ്പെട്ടാൽ എന്റെ സ്വന്തം കാര്യത്തിന് വേണ്ടി ഞാൻ ഉപയോഗപ്പെടുത്തലില്ല. ഇതുപോലെ എത്രയോ പാവപ്പെട്ടവർക്ക്, എത്രയോ സാധുക്കൾക്ക് ഒരു വീടായി പോയാൽ, ഒരു കല്യാണമായി പോയാൽ, ഒരു ലോകത്തിന് മരുന്നായി പോയാൽ, അല്ലാഹുവേ എല്ലാ കെട്ടടങ്ങി ഫ്ലക്സിബോടെ കഴിച്ചിറക്കി എന്റെ മരണ വീട്ടിൽ നിന്ന് നിങ്ങളൊക്കെ പിരിച്ചു പോകുമ്പോൾ എന്റെ ഖബറിന്റെ അകത്ത് വരുന്ന പ്രകാശം പരത്തുന്ന പൂമുഖമായി ഒരു സോലിഹാര അമലി വരണമെന്നുള്ള കൊതി കൊണ്ടാണ്, ആ ഒരു കൊതി കൊണ്ടാണ് പ്രിയപ്പെട്ടവര് ഈ ശബ്ദം അങ്ങ് നിൽക്കുന്നതിന് മുമ്പ്, ഈ ശബ്ദം അങ്ങ് നിന്നു പോകുന്നതിന് മുമ്പ് പൂരത്തിനെതിരെ പ്രസംഗിക്കുമ്പോ അവിടുത്തെ സംഘാടകര് കൊതിക്കുന്നതാണല്ലോ ഈ ശബ്ദം അങ്ങ് നിൽക്കുക എന്നത്. സിനിമക്കെതിരെ പ്രവർത്തിക്കുമ്പോ, പ്രസംഗിക്കുമ്പോ അവരൊക്കെ കൊതിക്കുന്നതോ ഇയാളുടെ ശബ്ദമൊന്ന് കെട്ടടങ്ങിയിരുന്നെങ്കിലും. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ കെട്ടടങ്ങുന്ന ഒരു ദിവസം നിർബന്ധമാണല്ലോ, അങ്ങനെ കെട്ടടങ്ങുന്ന ഒരു ദിവസം നിർബന്ധമാണല്ലോ. ആ ദിവസത്തിലും ഖബറിന്റെ അകത്ത് ഞാൻ നിന്റെ സോലിഹാരാമലെന്ന് പറഞ്ഞ് കടന്നു വരാൻ, ഞാൻ നിന്റെ സോലിഹാര അമലം പറന്ന് കടന്നു വരാൻ. സുബ്ഹാനല്ലാഹ്. ഒരു വ്യക്തി ഉണ്ടാവണമല്ലോ എന്റെ പെങ്ങള്, ആര് പറയാതെ നിസ്കരിച്ച നിസ്കാരത്തിന്റെ കണക്കൊന്നെടുത്ത് കാണിക്കാൻ പറ്റോ? ദുഹാനിസ്കാരം തുടങ്ങിയ 10 പേരോട് പറയുമല്ലോ, സ്വതക്ക ചെയ്ത 100 ആളോട് പറയുമല്ലോ. ആരുമറിയാത്ത അമലുണ്ടോ പെങ്ങളെ? ആരുമറിയാത്ത സ്വതക്കയുണ്ടോ ചെറുപ്പക്കാരാ? എല്ലാം പോയി ആരാണ് ഖബറിന്റെ അകത്ത് കടന്നു വരിക? ഞാൻ നിന്റെ സോലിഹാര അമലെന്ന് പറന്ന് കടന്നു വരാൻ അവിടെ ആരുമില്ല, അവിടെ ആരുമില്ല. നീ തോറ്റുപോയല്ലോ, നീ തോറ്റുപോയല്ലോ പ്രിയപ്പെട്ടവരെ. രണ്ടാമതൊരു രൂപം വരികയാണ്, ഒന്നെങ്കിൽ ഈ രൂപം കടന്നു വരികയാണ്, ബറായിബ് നാസിബ് റളിയല്ലാഹു എന്ന് പറയുന്നു, അല്ലെങ്കിൽ മറ്റൊരു രൂപം കടന്നു വരികയാണ്. പണച്ചവരെ, ആ രൂപം ഞങ്ങൾക്ക് വേണ്ടതല്ലോ, ആ രൂപം ഞങ്ങളുടെ ഖബറിന്റെ അകത്ത് വേണ്ടയല്ല. അല്ലെങ്കിൽ തന്നെ പേടിയാണ്, അല്ലെങ്കിൽ തന്നെ ഭയമാണ്, ഇബാദത്ത് കുറവാണ്, ഈമാൻ ബലഹീനമാണ്. പടച്ചവനെ നിങ്ങൾക്ക് പേടിയോ? ആറടി മണ്ണിന്റെ കത്തളത്തിലേക്ക്. രണ്ടാമത് പറയുന്ന രൂപം ഞങ്ങൾക്ക് വേണ്ട തമ്പുരാനെ. ബറായിബ് നാസിബ് റളിയല്ലാഹു അൻഹു പറയാണ്, മുത്തുനബി തങ്ങൾ പറഞ്ഞു അത്രേ, ആ മുഖം കണ്ടാൽ ഭയം നിറച്ചു പോകും, കണ്ണുകൾ വല്ലാതെ കറുത്തിരുണ്ടതാണ്, തീപാറുന്ന കണ്ണുകളാണ്, ഇടിമുടക്കത്തിന്റെ ശബ്ദമാണ്. നീ ആരെന്ന് ചോദിക്കുമ്പോൾ, നീ ആരെന്ന് ചോദിക്കുമ്പോ പറയുന്നരെന്തെന്നറിയോ? അനാമലുക്കൽ ഫാജിർ. December 31 നീ കള്ളുകുടിച്ചില്ലേ? വീട് താമസമായതിന്റെ ഒന്ന് കള്ളുകുടിച്ചില്ലേ? നീ വ്യഭിചരിച്ചില്ലേ? ആരുമറിയാത്ത രാവുകളിൽ, ആരുമറിയാത്ത രാവുകൾ
പകരം കാമുകിക്ക് വേണ്ടി കാമുകന് വേണ്ടി ജീവിച്ചില്ലേ? അവസാനിപ്പിക്കു പെങ്ങളെ, ഇന്നത്തെ രാത്രിയോട്, ഇന്നത്തെ രാത്രിയോട് അവസാനിപ്പിക്കു പെങ്ങളെ. എന്ത് ചെറുപ്പക്കാരോ, എന്ത് ചാവക്കാട് തളിക്കുളപ്പ് സ്നേഹതീരത്തിന് വന്ന സ്നേഹം നുകരാൻ കൊതിയോടെ വന്നവരെ, സ്നേഹം നമുക്ക് കിട്ടേണ്ടത് ഖബറിന്റെ സ്നേഹമാണ്, ഖബറിന്റെ നിഗംബയാണ്, ഖബറിന്റെ വാത്സല്യമാണ്. അത് കിട്ടുമെന്ന് ഉറപ്പില്ലാതെ മരിക്കല്ലേ, അത് കിട്ടുമെന്ന് ഉറപ്പില്ലാതെ മരിക്കല്ലേ, അത് നേടിയെടുക്കാതെ മരിക്കല്ലേ. അത് കിട്ടുമെന്ന് ഉറപ്പോട്, നെഞ്ചുറപ്പോട്, അറക്കാത്ത വെറുക്കാത്ത നാളോട്, എന്ന കെലിമ പറന്ന് മണവറയിലേക്ക് പോകുന്ന മണവാളനെ പോലെ കടന്നതെല്ലാം എന്താ പ്രിയപ്പെട്ടവരെ ജീവിതത്തെ മാറ്റിമറിക്കുക. എല്ലാ തെമ്മാടിപ്പരങ്ങളോടും എല്ലാ വേണ്ടാപരങ്ങളോടും വിട പറന്ന് വനിഭൂയിലും അല്ലാഹുവിന്റെ മാർഗം ഇങ്ങനെ തുറന്നു കിടക്കാണ്. അതിലേ കോടി വന്നോ, അതിലേ കോടി വന്നോ. സോർത്ത താല്പര്യങ്ങളാകുന്ന വിഷസർപ്പങ്ങളുടെ കുത്തേറ്റുകൊണ്ട് പിശാചിന്റെ വലക്കെണിയിൽ പെട്ടുകൊണ്ട് ഉടലുന്ന മുസ്ലിമേ, അഹങ്കാരമാകുന്ന വിഷസർപ്പത്തിന്റെ കുത്തേറ്റുകൊണ്ട് നരകത്തിന്റെ കനൽക്കെട്ടയാകോ കൊതിച്ചുരുക്കുന്ന സമുദായമേ, കള്ളെന്ന പെണ്ണെന്ന സ്വത്തെന്ന പൊന്നെന്ന സുഖത്തിന്റെ പിന്നാലെ, പിശാചിന്റെ പിന്നാലെ വാലാട്ടുന്ന നായകളായിട്ട് അല്ലാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കുന്നവരെ, ആരാണ്? ആറണിമണ്ണിന്റെ കത്താരാണ്, ഖബറിന്റെ കത്താരാണ്. രക്ഷ വേണോ മുസ്ലിമേ? പെട്ടെന്ന് തൗബ ചെയ്തോ, പെട്ടെന്ന് പൊട്ടിക്കരന്നോ. സ്നേഹതീരം കണ്ണീര് കൊണ്ടൊഴുകട്ടെ, നമ്മുടെ ഖബർ സ്വർഗത്തിന്റെ പൂന്തോ പാവട്ടെ. ഞാൻ ആരെന്നറിയോ? നീ കള്ളു പിടിച്ചില്ലേ, നീ പെണ്ണ് പിടിച്ചില്ലേ? എത്രയോ വിലപ്പെട്ട സമയം, ഖുർആനോ വേണ്ടും നബിക്കോ ചൊല്ലേണ്ടുന്ന വിലപ്പെട്ട സമയം നീ സീരിയലിന് സിനിമക്കും വേണ്ടി ചിലവഴിച്ചില്ലേ? അതാണ് പെണ്ണേതാ, അതാണടാ ഞാൻ, അതാണടാതാ എന്റെ ചെറുപ്പക്കാരാ. എവിടെയാണ് നിന്റെ ഇബാദത്തുകൾ നഷ്ടപ്പെട്ടു പോയത്? കൂട്ടുകാരന്റെ തോളത്ത് കൈയിട്ടുകൊണ്ട് പാതിരാ സമയത്ത് കള്ളുകുടിച്ച് ബോധമില്ലാതെ നടനോടി ഉടുമുണ്ടിരുന്ന് തലയിൽ കെട്ടിയിട്ട് മൃഗങ്ങളെ പോലും നാടിപ്പിക്കുന്ന തരത്തിൽ നൃത്തം ചെയ്തു പോയ എന്റെ പ്രിയപ്പെട്ട യുവത്തമേ, ഇസത്തോടെ കിടക്കണ്ടേ ചെറുപ്പക്കാരാ, ആൺകുട്ടിയെ പോലെ കിടക്കണ്ടേ ചെറുപ്പക്കാരാ. അതുകൊണ്ട് മടങ്ങി വന്നോ പൊന്നുപോലെ, ഒരു സെക്കൻഡ് പോലും പടച്ചതന്തരാ പിന്തിപ്പിക്കുകയില്ല. അജലുഹോ, ഒരു സെക്കൻഡ് പോലും നിന്റെ ആയുസ്സിൽ നിന്നല്ലാഹു പിന്തിപ്പിക്കുകയില്ല. അതുകൊണ്ട് ഒരുങ്ങിക്കോ.